തൃശൂർ പളപ്പിള്ളി ചിമ്മിനി മേഖലയിൽ കാട്ടാനകൾ ഭീതി പരത്തുന്നത് പതിവാകുന്നു. ഏക്കറുകണക്കിന് റബ്ബർ തോട്ടങ്ങളുള്ള പ്രദേശത്ത് ജീവൻ പണയപ്പെടുത്തിയാണ് രാവിലെ തൊഴിലാളികൾ ടാപ്പിങ്ങിന് ഇറങ്ങുന്നത്. റബ്ബർ തോട്ടങ്ങൾക്കിടയിൽ പുലർച്ചെ പതിങ്ങി നിൽക്കുന്ന കാട്ടാനകളാണ് തൊഴിലാളികൾക്ക് ഭീഷണി. മൂന്ന് കൂട്ടങ്ങളായി തിരിഞ്ഞ് പാലപ്പിള്ളി മുതൽ ചിമ്മിനിഡാം പരിസരം വരെ ആനകൾ വിഹരിക്കുന്നു. കാടിറങ്ങി റബ്ബർ മരങ്ങൾക്കിടയിൽ ആനകൾ നിലയുറപ്പിച്ചിട്ട് ദിവസങ്ങളേറെ കഴിഞ്ഞു. ഒരു മാസത്തിനിടെ രണ്ട് തൊഴിലാളികൾക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. എങ്കിലും ടാപ്പിങ്ങിന് പുലർച്ചെ തന്നെ ഇറങ്ങാതെ വഴിയില്ലല്ലോ എന്നാണ് തൊഴിലാളികൾ ചോദിക്കുന്നത്. പേടി അമ്പം പേടി തന്നെയാണ്. പിന്നെ തന്നെ ടാപ്പിങ്ങിൻ്റെ ജോലിയല്ലേ? അപ്പം ആ ജോലി അങ്ങനെ എടുക്കാൻ അങ്ങനെ പോണു. പേടിച്ചിട്ട് തന്നെയാണ് പോകേണ്ടത്. എല്ലാ ദിവസവും ആനകളുണ്ട്. എല്ലാ കാട്ടിലെ ഏതിലേ വരുന്നതെന്ന് അറിയില്ല. വീടുകളുടെ പരിസരത്തെത്തുന്ന ആനകളെ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിയും പടക്കം പൊട്ടിച്ചുമാണ് അകറ്റുന്നത്. എന്നാൽ പകൽ സമയങ്ങളിൽ പോലും ആനകൾ ഇവിടെ തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ ആന വന്നു, ആകെ വാഴക്കൂട്ടൊക്കെ നശിപ്പിച്ച് ആകെ പ്രശ്നമാക്കി. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ നിൽക്കാനൊന്നും പറ്റണില്ല. ആന ഭയങ്കര ശല്യമാണ്. പാലപ്പിള്ളി തൊട്ട് ഇവിടം വരെ എന്താ പറയുക, ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങളാകെ പേടിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ആനകളെ കാട് കയറ്റാനോ തോട്ടങ്ങളിലേക്കോ വീടുകളിലേക്കോ എത്താതിരിക്കാനോ ഉള്ള സ്ഥിരമായ പരിഹാരമോ ഉണ്ടാക്കണം എന്നാണ് ഇവിടത്തുകാരുടെ ആവശ്യം. കൂട്ടമായി കാട്ടാനകൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ്. പുലർച്ചെ ടാപ്പിങ്ങിനിറങ്ങുന്ന തൊഴിലാളികൾക്കും അവരുടെ ജീവനും ഭീഷണിയാകുന്ന രീതിയിലാണ് ഇവിടുത്തെ കാട്ടാനക്കൂട്ടത്തിൻ്റെ പ്രവൃത്തികൾ. ക്യാമറമാൻ സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.